പുതിയ നോവൽ എന്ന് പറയുന്നത് അതിൻ്റെ പേര് കെ ടി എൻ കോട്ടൂർ എഴുത്തും ജീവിതവും എന്നാണ് നോവലിൻ്റെ പേര്. അത് മലയാളത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഏകദേശം ഒരു വർഷത്തോളം എല്ലാ ആഴ്ചയും പ്രസിദ്ധീകരിച്ചതാണ്, സീരിയലൈസ് ചെയ്യപ്പെട്ടതാണ്. പിന്നെ അടുത്ത് എൻ്റെ പ്രസാധകരായിട്ടുള്ള കറണ്ട് ബുക്സ് തൃശ്ശൂർ അത് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. ഈ നോവൽ അടിസ്ഥാനമായിട്ടൊരു ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ്. അതായത് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾക്ക് അറിയാം, അതൊരു വലിയൊരു ഒരു മെറ്റ ഒരു ഒരു വലിയ നെറേറ്റീവായിട്ട് കേൾക്കാറുണ്ട്. ഗാന്ധി, നെഹ്റു എന്നൊക്കെ എല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വലിയൊരു നാഷണൽ ഒരു പാൻ ഇന്ത്യൻ നെറേറ്റീവായിട്ട് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ പ്രാദേശികമായ പല വകഭേദങ്ങളും പലപ്പോഴും ചരിത്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പ്രക്രിയകളിൽ വരാറുണ്ട്. അത്തരമൊരു പ്രാദേശിക വകഭേദം അതിന് എന്ത് സംഭവിച്ചിരിക്കുന്നു? അതായത് ദേശീയ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന മുഖ്യധാരയുമായി ബന്ധപ്പെട്ടു ഇരിക്കെ തന്നെ പ്രാദേശികമായി മലബാറിൻ്റെ, ഞാൻ കേരളത്തിൽ മലബാർ പ്രദേശത്ത് ജീവിക്കുന്ന ആളാണ്. മലബാർ പ്രദേശം നേരത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ആ മലബാർ പ്രദേശത്തിൽ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എങ്ങനെ പ്രതിഫലിച്ചു, എങ്ങനെ അത് ചലനാത്മകമായി ആയി എന്നതിനെ പറ്റിയുള്ള ഒരന്വേഷണവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ എത്തിപ്പെടുന്ന സർഗാത്മകതയുള്ള വ്യക്തികളുടെ ആന്തരികമായ സംഘർഷങ്ങളുടെ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സിൻ്റെതായ ഒരു ചരിത്രം കൂടിയാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്, ഈ നോവലിലൂടെ. ഇതിലെ കേന്ദ്ര കഥാപാത്രമായ കെ ടി എൻ കോട്ടൂർ എന്ന് പറയുന്നയാൾ, അദ്ദേഹം വളരെ സമ്പന്നമായിട്ടുള്ള ജന്മി കുടുംബത്തിൽ ജനിക്കുകയും നല്ല രീതിയിൽ ജീവിതം ആരംഭിക്കുകയും എല്ലാ സൗകര്യങ്ങളും കൂടി ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തി, പഠനത്തിൻ്റെ പ്രത്യേക ഘട്ടത്തിൽ സ്കൂൾ കാലത്തിന് മുമ്പ് തന്നെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായി തീരുകയും പഠനം ഉപേക്ഷിക്കുകയും ഒരു സാമൂഹ്യ പ്രവർത്തനമായി മാറുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആദ്യകാലത്ത് ദേശീയ കോൺഗ്രസ് ആശയങ്ങളിലായിരുന്നു താല്പര്യം. പിന്നെ കോൺഗ്രസ്സിനകത്ത് തന്നെ സോഷ്യലിസ്റ്റ് ആശയഗതികൾ വന്നപ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെട്ടു. പിന്നെ ആ സോഷ്യലിസ്റ്റ് ആശയകൾ കമ്മ്യൂണിസ്റ്റ് കാർഷിക പ്രസ്ഥാനങ്ങളിൽ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി മാറി. ഇങ്ങനെ വന്നിട്ടുള്ളൊരു ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി, മലബാറിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെ ഇന്ത്യയുടെ ഒരു ഒരു ചരിത്രം തന്നെയാണത്. അതേസമയത്ത് തന്നെ കെ ടി എൻ കോട്ടൂർ എന്ന് പറയുന്ന വ്യക്തി ഒരു എഴുത്തുകാരനാണ്, ഒരു കവിയാണ്. അദ്ദേഹം കവി എന്ന നിലയിൽ അദ്ദേഹത്തിന് പലപ്പോഴും രാഷ്ട്രീയത്തിൻ്റെ വഴികളോട്, രാഷ്ട്രീയത്തിൻ്റെതായ തന്ത്രങ്ങളോട് യോജിച്ചു പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. ഏതാണ് വേണ്ടത്, രാഷ്ട്രീയ ജീവിതമാണോ അല്ല എഴുത്തുകാര ജീവിതമാണോ എന്ന് അദ്ദേഹം ആലോചിക്കുന്നു. അതിനകത്ത് അതുണ്ടാക്കുന്ന സംഘർഷങ്ങൾ ഇദ്ദേഹം നിശബ്ദനായി പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ശക്ത പ്രാപിക്കുകയും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഫ്രീഡം എന്ന് പറയുന്ന കൺസെപ്റ്റ് അത് യഥാർത്ഥമായി തീരുന്ന 40കളിലെത്തിയുമ്പോഴേക്കും ക്രമേണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാം തിരിച്ച ഈ വ്യക്തി ഇതിൻ്റെ പാർശ്വങ്ങളിലേക്ക് പ്രാന്തവൽക്കരിക്കപ്പെടുകയും ഇയാൾ ആരുമല്ലാതെ തീരുകയും ആദ്യകാലത്തെ സ്വാതന്ത്ര്യത്തിനെതിരെ നിന്നിരുന്ന ആളുകൾ മുഴുവൻ ഇതിൻ്റെ മുഖ്യധാരയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് എങ്ങനെ ഒരു വ്യക്തി, ഇൻഡിവിജ്വൽ എന്ന് പറയും, ഒരു വ്യക്തി എങ്ങനെ ഒരു വലിയ സാമൂഹ്യ ചലനത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ സത്സന്ധത കൊണ്ടും സർഗാത്മത കൊണ്ടും എങ്ങനെ ആ വ്യക്തി ഇതിൻ്റെ ഇതിലൊന്നുമല്ലാതെ ഒരു അന്യനെപ്പോലെ അന്യവലിക്കലേക്കൊക്കെ ഇട്ട് മാറി നിൽക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണമാണ്, അതിനെപ്പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ നോവലിൻ്റെ സ്ഥാനമായിട്ട്. ഈ നോവൽ എന്ന് പറയുന്നത് 1929 ലാഹോർ കോൺഗ്രസ് കമ്മിറ്റിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഫ്രീഡം എന്ന് പറയുന്നതാണ് ലക്ഷ്യമെന്ന് ലാഹോറിൽ കോൺഗ്രസ് ACC ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ വെച്ചിട്ട് തീരുമാനമെടുക്കുക. നെഹ്റു അത് പ്രഖ്യാപിക്കുകയും ചെയ്തത് 1929. അതിന് നെക്സ്റ്റ് ഇയർ 1930 ജനുവരി 26 ദേശത്തിലെല്ലായിടത്തും, ഇന്ത്യയിലെല്ലായിടത്തും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നുണ്ട്. ആ ഒരു ദിനത്തിലാണ്, 1930 ജനുവരി 26 ഈ നോവലിൻ്റെ ആരംഭം. അന്ന് ഇതിലെ സെൻട്രൽ ക്യാരക്ടറായ കെ ടി എൻ കോട്ടൂർ എന്ന് പറയുന്ന ഈ, അന്ന് അദ്ദേഹം ഒരു കുട്ടിയാണ്, ഹി വാസ് എ ബോയ് ഓഫ് സം 6 or 7 years old. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ വിത്ത് ഹിസ് ഫാദർ ടുക് പാർട്ട് ഇൻ എ പ്രൊസഷൻ, ഫ്രീഡം ആഘോഷിക്കാനുള്ള ഒരു ജാഥയിൽ, ഒരു പ്രൊസഷനിൽ അദ്ദേഹം പോവുക ചെയ്യുന്നത്. അവിടെ ആരംഭിക്കുന്നു ഈ നോവലിൻ്റെ ഒന്നാം ഭാഗം. അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബിഫോർ ഇറ്റ് വാസ് എ റിയാലിറ്റി,
when it was a concept, an idea only. There begins it. Novel ending in 1947, August 15, Thavandram, Yadarthyamaya Devasamana, Undavanadu. That is, in a time span, in the Parayinadu, Thavandram, Indian Thavandram, in the Rashiyam, or idea, idikeyum. Indian Thavandram, in the Parayinadu, or Yadarthyamagavan cheyyunna, or Kale Alavinullil, Nadannittulla, political movements, aanu ഇതിന്റെ ഒരു കാര്യം. ഇതില് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മലബാർ വില്ലേജസ് ആണ്, ഗ്രാമങ്ങളാണ്. അവിടുത്തെ ഈ വില്ലേജസ്, അവിടുത്തെ കൾച്ചർ, പ്രകൃതി, ലാൻഡ്സ്കേപ്സ്, കുന്നുകൾ, താഴ്വരകൾ, വാലീസ്, ഹിൽസ്, ഇതൊക്കെ ഇതിനകത്ത് ഇതിന്റെ ചിത്രമായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കേന്ദ്ര കഥാപാത്രമായ കെട്ടിയൻ കോട്ടൂർ ഒഴിച്ച് കെട്ടിയൻ കോട്ടൂരും അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ്, ഹീസ് ലവേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അമ്മ, ഇങ്ങനെയുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാ കഥാപാത്രങ്ങളും റിയൽ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സാണ്. ലൈക്ക് എം മഹാത്മാഗാന്ധി, നെഹ്റു, ഇ എം എസ് നമ്പൂതിരിപ്പാട്, എ കെ ഗോപാലൻ, പി കൃഷ്ണപിള്ള, ദറ്റ് ഈസ് ഫസ്റ്റ് ജനറേഷൻ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് ഓഫ് ഇന്ത്യ. ദർ ഓൾ റിയൽ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ്. ഓൾസോ ദർ ആർ സം മെൻഷൻ റെഫറൻസ് ടു റിയൽ ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻസ് ഓൾസോ. ലൈക്ക് യു നോ the first congress, the first Kerala Congress committee meeting was held at this place and Kettiyan Kottur was there. So it was a real incident. Kettiyan Kottur nal aalu undayirunnilla, he was a fictional character, but I place him in that context. So this is mainly placing, the novel is about mainly placing a fictional character into a real historical context and exploring its contradictions and conflicts, how it reflects in the character. That is how it is. ഓക്കേ, അതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഞാൻ ഒരു ആദ്യകാലത്ത് കുറച്ചു കാലം കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ തന്നെ രാഷ്ട്രീയ താല്പര്യമുണ്ട്. ഇപ്പോഴും എനിക്ക് പൊളിറ്റിക്കൽ താല്പര്യമുണ്ട്. പക്ഷേ പൊളിറ്റിക്സിൻ്റെ വഴികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് സർഗാത്മകതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള എന്തോ ഒരു കാര്യം, എന്തോ ഒന്ന് ഈ രാഷ്ട്രീയത്തിലുണ്ട്, പൊളിറ്റിക്സിലുണ്ട്. അപ്പോൾ അത് തമ്മിൽ ബന്ധപ്പെടുത്താനുള്ള അതിൻ്റെ അന്വേഷണമാണ്. എങ്ങനെ ക്രിയേറ്റീവ് ലൈഫ്, സർഗാത്മക ജീവിതവും പൊളിറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം. പൊളിറ്റിക്സിൽ നമുക്ക് പവറുണ്ട്, അധികാരമുണ്ട്, മണിയുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. എവരിതിങ് ഇസ് ദർ പൊളിറ്റിക്സിൽ. ക്രിയേറ്റിവിറ്റിയിൽ അധികാരമില്ല. ഒരു റൈറ്റർക്ക് ഒരിക്കലും അധികാരമില്ല. ഒരു പൊളിറ്റീഷ്യന് അധികാരമുണ്ട്. സോ ക്രിയേറ്റിവിറ്റി ഈസ് ഓൾവേസ് അഗെയിൻസ്റ്റ് പവർ. ഇറ്റ് ഈസ് ഓൾവേസ് ഓപ്പോസിഷൻ. പ്രതിപക്ഷത്താണ് ഒരു എഴുത്തുകാരൻ്റെ ഇരിപ്പിടം. റൈറ്റർ ഈസ് ഓൾവേസ് ഇൻ ദ ഓപ്പോസിഷൻ ബെഞ്ച് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ഞാൻ മുഖ്യമായി ഇതിനകത്ത് ആലോചിച്ചുകൊണ്ടിരുന്നത്. രാഷ്ട്രീയവും സർഗാത്മകവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന കാര്യം ഇതാണ്. ഈ ഒരു ആലോചന എത്രയോ വർഷമായിട്ട് എൻ്റെ മനസ്സിലുണ്ടാവുകയും പല സന്ദർഭങ്ങളിലായിട്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെയും എഴുത്തുകാരുടെയും ജീവിതത്തെ നിരീക്ഷിച്ചതിൽ നിന്നും ഒക്കെ തന്നെ എനിക്ക് ആണ് ഇങ്ങനെയൊരു ഒരു പ്രമേയം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങളും മലബാറിൻ്റെ ചരിത്രം ഞാൻ വായിക്കുന്നു, അത് പഠിക്കുന്നു. അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു നോവലിലേക്ക് ഞാൻ എത്തിച്ചിരുന്നത്. മുഖ്യമായിട്ട് ഞാൻ മലബാറിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അവിടെ ആദ്യകാലത്തിലെ ഫ്യൂഡൽ കാലത്തുള്ള ബ്രിട്ടീഷുകാരുടെയൊക്കെ വരവിന് മുമ്പുള്ള മലബാറിൻ്റെ ഒരു ചരിത്രത്തെപ്പറ്റി മനസ്സിലാക്കി. ഇനി ബ്രിട്ടീഷുകാർ കാലത്ത് എത്രയോ കമ്മീഷനുകളെ വെച്ചിരുന്നു. ഉദാഹരണമായിട്ട് വില്യം ലോഗൻ എന്ന് പറയുന്ന ഒരു മലബാർ ഗവർണർ, ദാറ്റ് വാസ് ഇൻ 1800s. വില്യം ലോഗനാണ് ആദ്യമായിട്ട് മലബാറിൻ്റെ ഒരു ഭൂബന്ധങ്ങളെപ്പറ്റി, അതായത് കാർഷിക ബന്ധങ്ങൾ, ലാൻഡ് റിലേഷൻസ്, ലാൻഡ് റിഫോംസിനെ പറ്റി ആദ്യമായി പഠിച്ചത് ഇറ്റ് വാസ് മലബാർ വില്യം ലോഗനാണ്. വില്യം ലോഗൻ വാസ് മലബാർ ഗവർണർ ദാറ്റ് ടൈം, സോറി മലബാർ കളക്ടറായിരുന്നു അദ്ദേഹം ആ സമയത്ത്. അപ്പം അദ്ദേഹം ആ റിപ്പോർട്ട്സുകൾ എനിക്ക് ഞാൻ വായിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട എല്ലാ ദേശീയ നേതാക്കന്മാരുടെയും ബയോഗ്രഫീസ്, ഓട്ടോബയോഗ്രഫീസ് ഓൾസോ വായിക്കുന്നു. അവരെ എങ്ങനെയാണ് ഈ മാത്രമല്ല മലബാറിലെ ദ ഹിസ്റ്ററി ഓഫ് കോൺഗ്രസ് ഇൻ മലബാർ, ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ മലബാർ, ഇതെല്ലാം വായിച്ചിട്ട് അതിൽ നിന്നാണ് ഇത് സംശീകരിക്കുന്നത്. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, കുടുംബ പശ്ചാത്തലം പറഞ്ഞത് എൻ്റെ ഗ്രാൻഡ് ഫാദർ വാസ് എ ഫ്രീഡം ഫൈറ്റർ, ഒരു സ്വാതന്ത്ര്യ സൈനികൻ. എൻ്റെ അച്ഛൻ്റെ അച്ഛനായിരുന്നു.
മൈ എൻ്റെ മദർ ഗ്രാൻഡ് മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ ഈ വാസ് എ ഫ്യൂഡൽ ഫ്യൂഡൽ പേഴ്സൺ ഇതായിരുന്നു. അപ്പോൾ ഈ ഒരു അന്തരം ഞാൻ ചെറുപ്പത്തിലെ കാണുന്നുണ്ട്, ഈ വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ സംശീകരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് മലബാറിൻ്റെ ഭൂതകാലത്തെ പറ്റിയിട്ട്. അതെല്ലാം ഇതിനകത്ത് വരുന്നു. അതിലൊപ്പം തന്നെ ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ സാമൂഹ്യത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്ഥാനം എന്താണെന്നുള്ള എന്നുള്ള കാര്യവും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗവേഷണം പോകുന്നത്. അത് പുസ്തകങ്ങളിൽ നിന്ന് നേടിയതിനേക്കാൾ കൂടുതൽ ഞാൻ ഈ പുസ്തകത്തിന് വേണ്ടി അവലംബിച്ചത് എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും എൻ്റെ ഗ്രാമീണമായ ജീവിത പശ്ചാത്തലത്തിൽ നിന്നും ഞാൻ നേടിയിട്ടുള്ള ചില എന്താ പറയുക കാര്യങ്ങളാണ്, ചില അറിവുകളാണ് പലപ്പോഴും ഈ പുസ്തകത്തിനെതിരേക്ക് എന്നെ എത്തിച്ചേക്കുന്നത്. യെസ്, പാർട്ട്ലി പാതി അദ്ദേഹം എൻ്റെ തന്നെ ഒരു 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 ഇറ്റ് ഇസ് യുനോ പാർട്ട്ലി ഇറ്റ് ഈസ് മൈ ഓൺ എക്സ്പീരിയൻസ് എസ് എ റൈറ്റ് എഴുത്തുകാരൻ നിലയ്ക്കും സോഷ്യൽ ആക്ടിവിസ്റ്റ് നിലയ്ക്കും എൻ്റെ ഒരു ജീവിതത്തിൻ്റെ തന്നെ ഒബ്സർവേഷൻസ് അതുണ്ട്, പാർട്ട്ലി, ഓൺലി പാർട്ട്ലി. അത് മാത്രമല്ല, പിന്നെ അത് ഇസ് എ പല ആളുകളുടെയും ജീവിതത്തിൽ എടുത്തിട്ടുള്ള ഇസ് എൻ അസംബ്ലേജ് അസംബ്ലിങ്. നമ്മൾ പുതിയ ടെക്നോളജി വെച്ച് നമ്മൾ അസംബ്ലി ചെയ്യാറില്ലേ, പല ഭാഗത്തുനിന്നും ഉണ്ടാക്കിയിട്ടുള്ള പാർട്സുകൾ അസംബിൾ ചെയ്തിട്ടൊരു ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് പോലെ ഞാൻ ചൈത്രത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കാലത്തിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻ എക്സ്പീരിയൻസ് എടുത്തിട്ട് ഞാൻ അത് അസംബ്ലി ചെയ്യുന്നത്. അത്തരത്തിലുള്ള അസംബ്ലിങ് യൂണിറ്റാണ് റൈറ്റർ, എഴുത്തുകാരൻ. പുതിയ ടെക്നോളജി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതായത് അധികാരവിരുദ്ധതയാണ്, അധികാരത്തിനും സമ്പത്തിനും പ്രതിപക്ഷത്താണ് പലപ്പോഴും സർഗാത്മകത എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റി ഈസ് ഓൾവേസ് എഗെയിൻസ്റ്റ് പവർ, ദാറ്റ് ക്വസ്റ്റ്യൻസ് പവർ. അതുകൊണ്ട് സർഗാത്മകതയാണ് എല്ലാ അധികാര കേന്ദ്രങ്ങളും ഭയക്കുന്നത്. ക്രിയേറ്റീവ് റൈറ്റർ എന്ന് പറയുന്നത് പവർ സ്ട്രക്ചറിനെപ്പോഴും ഒരു ഭീഷണിയാണ്, ഏത് രാഷ്ട്രീയ സംവിധാനത്തിലും, അത് ഫ്യൂഡലിസമായാലും ക്യാപിറ്റലിസമായാലും കമ്മ്യൂണിസമായാലും സോഷ്യലിസമായാലും ഏത് പൊളിറ്റിക്കൽ ഘടനയിലും ക്രിയേറ്റീവ് റൈറ്റർ എപ്പോഴും അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് റൈറ്റർ എപ്പോഴും ഈ അധികാരത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്താണ്. എങ്ങനെ ക്രിയേറ്റീവ് റൈറ്ററെ ഇതിൽ നിന്ന് മാറ്റി നിർത്താം, അന്യവൽക്കരിച്ച് അദ്ദേഹത്തെ ഈ അകറ്റിക്കളയാം, അദ്ദേഹത്തിൻ്റെ സ്വബോധം എങ്ങനെ ഇല്ലാതെ കളയാം, അദ്ദേഹത്തിനെ അനാഥനാക്കാം, നിസ്സഹായനാക്കാം, അദ്ദേഹത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും എങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും എടുത്തു മാറ്റി അദ്ദേഹത്തെ ഭ്രാന്തനാക്കി തെരുവിലോ വഴിയിലോ പൊതുവഴിയിലോ എങ്ങനെ ഉപേക്ഷിക്കാം എന്ന് പറയുന്നത് എന്നതാണ് പലപ്പോഴും അധികാരഘടനയുടെ അധികാര സംവിധാനത്തിൻ്റെ ഒരു പ്രധാന അന്വേഷണവും അത് ആഗ്രഹിക്കുന്നതും. പലപ്പോഴും ഇങ്ങനെ വിക്ടിമൈസേഷൻ ഓഫ് ക്രിയേറ്റീവ് റൈറ്റർ, സർഗാത്മക എഴുത്തുകാരനെ എങ്ങനെ ഒരു ഇരയാക്കി മാറ്റാം, അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഇരയാക്കി മാറ്റുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കെ ടി എൻ കോട്ടൂർ എഴുത്തും ജീവിതവും.